കഴിഞ്ഞ പാർലമെന്റിൽ തന്നെ 13000 വോട്ടാണ് നമ്മൾ പതിമൂവായിരം വോട്ടാണ് എൽഡിഎഫിനെക്കാട്ടി കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ പിടിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് തീരദേശത്തിന്റെ വോട്ടുണ്ട്. ഈ പൂന്തറമ്മൽ വേളി വരെ 13000 വോട്ടിന് യു ഡി എഫ് മൊത്തം 15000 വോട്ടിന് ശശിധരൻ കിട്ടി. പക്ഷേ തീരദേശത്തിന്റെ വോട്ടിന്റെ ബലത്തിൽ തന്നെ സിറ്റിയൊക്കെ എണ്ണിയപ്പോൾ രാജഗോപാലന്റെ അദ്ദേഹം നിങ്ങളെയോ എന്നെയോ ആരും വ്യക്തിയാരാൻ പറ്റി തേജവന്തിയും വിവരമല്ലേ ലോകം അറിയാന്നുള്ള അദ്ദേഹം മനസ്സിലായി വ്യക്തിപരമായി തേജവാദമൊന്നും ചെയ്യില്ല. അത് പറഞ്ഞ വാക്ക് പിന്നെ അത് ഇവിടെ ഇപ്പൊ ഇവിടെ എന്റെ വാർത്ത അത് ജയഗന്ത് ടി വി ജനം ടി വിയിൽ അങ്ങ് വാഴ്ത്തളയുന്നു മത്സ്യത്തൊഴിലാളി സ്ത്രീകളാണല്ലോ ഇപ്പൊ എന്ന് പറയുന്ന സ്ഥലത്തിലെ കടിച്ചുകൂടിയ ഈ ജനങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം മത്സ്യമേഖല ലീഡായതുകൊണ്ട് പ്രദേശത്ത് മത്സ്യത്തൊഴിലാളി സ്ത്രീകളാണ് കെട്ടിവെക്കേണ്ട പൈസ ഇവരും പത്രമാധ്യമങ്ങളിൽ കൂടെ കണ്ടവരും അത് തീരദേശം അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം 13000 വോട്ടിന് തീരദേശത്തെ ലീഡായതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രചോദനം ഉണ്ടാക്കി 10 വോട്ട് മാറണേ മാറട്ടെ എന്നുള്ള രീതിയാണ്. മത്സ്യത്തൊഴിലാളികളെന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവരൊന്നുമില്ല. നമ്മളെ 120% രാഷ്ട്രീയം അറിയാവുന്നവരും വിവരമുള്ളവരാണ് ഈ കാലഘട്ടത്തിൽ. 10-30 വല്ലതും മുമ്പുള്ളവരാണെങ്കിൽ വരെ ബന്ധുസാര അവർക്ക് കുറവായിരുന്നു. ഈ പ്രാവശ്യം തിരുവനന്തപുരത്ത് ചാൻസ് ഒരു കഴിഞ്ഞ ഇലക്ഷൻ 3 സ്ഥാനം പോയതാ എൽ ഡി എഫ് തിരിച്ചടിയാണ്. ഇങ്ങനെ ജനങ്ങളുടെ നാളെ പോലെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ എന്ത് കേരള ചരിത്ര തിരുവനന്തപുരം ചരിത്രത്തിൽ എൽ ഡി എഫ് 3 സ്ഥാനം പോയിട്ടില്ല. ഒന്നിയും ജയിച്ചിട്ടുണ്ട് 3 പ്രാവശ്യം അതിനുള്ള പാർലമെന്റ് ഇലക്ഷൻ ജയിച്ചുകൊണ്ട് 8 വർഷം കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. പക്ഷെ അവർ 3 സ്ഥാനം പോയ ചരിത്രം കഴിഞ്ഞിട്ട് ഇലക്ഷനിൽ ഇവർ എൽ ഡി എഫിന് വോട്ടാണ് രാജഗോപാൽ എന്ന് പറഞ്ഞ മനുഷ്യന് വോട്ട് ഇത് എൽ ഡി എഫിന് സ്ഥാനം 3 സ്ഥാനം അയാളുടെ 2 സ്ഥാനം ഇപ്രാവശ്യം പിന്നെ ഞാൻ 2 സ്ഥാനം തന്നെ പിന്നെ കുമ്മനത്തിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതേ രാഷ്ട്രീയ സാഹചര്യമാണെങ്കിൽ 2 സ്ഥാനം വരാനുള്ള മാറ്റം വരാൻ വേണ്ട പ്രതീക്ഷ മംഗല കൂടുതലാണ് എൽ ഡി എഫിനകത്ത്.